നമസ്കാരം. നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് കുറച്ച് ലെവലായി കഴിയുമ്പോൾ നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. നല്ല ലോങ് ഡ്രൈവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഡ്രൈവിങ്ങിൻ്റെ റൂൾ പ്രകാരമായിരിക്കും നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. പക്ഷേ ചില സമയത്ത് മറ്റുള്ള ഡ്രൈവേഴ്സിൻ്റെ തെറ്റായ ഡ്രൈവിംഗ് മൂലം നിങ്ങൾക്ക് അപകടമുണ്ടായേക്കാം. അപ്പോൾ പല ആളുകളും പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ ഇഷ്ടത്തിനാണ് ഡ്രൈവ് ചെയ്യുക. ഇന്ത്യൻ റോഡുകളിലെ ഡ്രൈവിംഗ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവയെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ, പല ആളുകളും തോന്നുന്ന വിധത്തിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ട്രാഫിക് പോലീസ് പലപ്പോഴും ഇതിനൊക്കെ ഫൈന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ കണ്ണിൽ പെട്ടാൽ മാത്രമല്ലേ അവർക്ക് ഫൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ചെറിയ ചെറിയ റോഡുകളിലൊക്കെ ചില ആൾ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ പേടി തോന്നും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പലപ്പോഴും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ എനിക്കൊരു ലേഡി മെസ്സേജ് അയച്ചിരുന്നു, അവർക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവർ പിന്നെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. പിന്നെ പഠിച്ചിട്ട് ഒരു 6 മാസം ആയതേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരു 40 സ്പീഡിൽ മുമ്പോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ നിന്നൊരു വണ്ടി വന്നു, ഓവർടേക്ക് ചെയ്തിട്ട് വന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓവർടേക്ക് ചെയ്ത് വരുന്ന ആൾ കൃത്യമായിട്ട് നോക്കണം, എനിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ, കൃത്യമായിട്ട് പോകാൻ പറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണം ഓവർടേക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവരിങ്ങനെ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ എതിരെ നിന്ന് വന്ന ആൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു, ഇവരുടെ നേരെയാണ് വന്നത്. അപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ ലൈറ്റും ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വളരെ അടുത്തെത്തി, വണ്ടിയുടെ വളരെ അടുത്തെത്തുന്ന ഒരവസ്ഥ വന്നു. ആ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്തു, ഇവർ പെട്ടെന്ന് ഇപ്പം ആക്സിഡൻ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് റോഡിൻ്റെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ആൾ, ഈ ലേഡി ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ സ്റ്റിയറിംഗ് തിരിച്ചു. വണ്ടി താഴോട്ടേക്ക് പോയി, താഴോട്ടേക്ക് ഉരുണ്ടു പോയിട്ട് പിന്നെ ഒരു മരത്തിനിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. വണ്ടിയുടെ സൈഡ് ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, മിറർ പൊട്ടിപ്പോയിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗം ബോണറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ചളുങ്ങിയിട്ടുണ്ട്. കുറച്ച് താഴെ ഒരു മരമുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പം സൈഡിൽ നല്ലൊരു സ്ലോപ്പായിരുന്നു, ആ സ്ലോപ്പിലേക്ക് പോയി. ആ ഒരു സമയത്ത് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നന്നേ പാടുപെട്ടു. എന്തോ ഭാഗ്യത്തിന് വലിയ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഒരു സമയത്ത് എതിരെ നിന്ന് വന്ന ആൾ വളരെ കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയും ചെയ്തു. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മറ്റൊരാളാണ് റോങ് ആയിട്ട് വന്നത്. ആ റോങ് ആയിട്ട് വന്ന ആൾ വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോയി. പേടിച്ച ആൾ എന്ത് ചെയ്തു, അപകടത്തിൽപ്പെട്ടു. അപ്പോൾ ഇത്തരം ഡ്രൈവിങ്ങുകളാണ് നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ പലപ്പോഴും കാണാൻ കഴിയുക. മറ്റുള്ളവർ പലതരം അഭ്യാസ പ്രകടനങ്ങൾ റോഡിൽ നടത്തും, അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാധാരണ പഠിച്ച ഡ്രൈവിങ്ങിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. എതിരെ നിന്ന് ഇങ്ങനെ ഒരു വണ്ടി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്ലോ ആക്കുക എന്നുള്ളതാണ്. വണ്ടി അത് സ്ലോ ആക്കുന്നതിനോടൊപ്പം നമുക്ക് ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കാം അവരെ. അതായത് നിങ്ങൾ വരുന്നത് റോങ് സൈഡിലാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ട് ഹോൺ അടിക്കാം. ഹോൺ അടിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ എതിരെ നിന്നൊരു വണ്ടി കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ റോഡിൽ നിന്നും പുറത്തേക്കാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ നിന്നും പുറത്തേക്കാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, അതായത് റോഡിൽ നിന്ന് പുറത്തേക്ക് ഡ്രൈവ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ എതിരെ നിന്ന് വരുന്ന ആൾ ഒരു മൈൻഡും ഇല്ലാതെ ഒട്ടും പിന്നെ നിങ്ങൾക്ക് സൈഡ് തരാതെ നിങ്ങളുടെ എതിരെ തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ വണ്ടി കണ്ടു കഴിഞ്ഞ ഉടനെ റോഡിൽ നിന്നും, ടാറിംഗ് റോഡിൽ നിന്നും പുറത്തേക്ക് വണ്ടി ഇറക്കരുത്. അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് എളുപ്പമായിരിക്കും, അതായത് അവർ വളരെ ഈസിയിൽ ഡ്രൈവ് ചെയ്ത് പോകും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള സമയത്ത് ഹോൺ അടിച്ച് കാണിക്കുക, അതേപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സൈഡ് ആക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നതെന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ ആൾ സ്പീഡ് കുറക്കും. അവർ പിന്നെ തൊട്ട് മുമ്പിലത്തെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ എപ്പോഴും മുമ്പിലൊരു വണ്ടി റോങ് സൈഡിൽ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചിട്ട് വണ്ടി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകരുത്. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള അപകടമുണ്ടാവും. ഭാഗ്യത്തിന് വലിയ അപകടമില്ലാതെയാണ് രക്ഷപ്പെട്ടത്, പക്ഷേ വണ്ടിക്ക് കാര്യമായ പരിക്കുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചില ആളുകൾ റോഡിൽ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയാവും. ചില ആളുകൾ നിങ്ങളുടെ ബാക്കിൽ നിന്ന് ഹോണടിച്ചുകൊണ്ടേയിരിക്കും. ഹോണടിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും, വല്ലാണ്ട് ടെൻഷനാവും. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. ടെൻഷനാകുന്ന സമയത്ത് ആക്സിലറേറ്റർ കൂട്ടും, വേഗം പോകാൻ വേണ്ടിയിട്ട് നോക്കും. നിങ്ങളുടെ വഴി ക്ലിയർ ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കില്ല. മുമ്പിൽ വരുന്ന വാഹനത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ നിങ്ങളെ പിന്നെ വാഹനം പോകുന്നത് കറക്റ്റ് ഡയറക്ഷനിലാണോ എന്ന് പോലും നിങ്ങൾ മറന്നു പോകും.
അപ്പൊ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആക്സിലറേറ്റർ കൂട്ടുന്നത് കോൺഫിഡൻസ് ഉള്ള സമയത്ത് മാത്രമായിരിക്കണം, അല്ലാതെ ഇത് പിന്നിൽ നിന്നൊരു ഹോണടി കേട്ടിട്ട് ഒരിക്കലും നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ചില ആളുകൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവും. അതായത് വളരെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, നിങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. ചിലവരുടെ ഹോബിയാണ് അത്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് തന്നെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഷാർപ്പായിട്ട് ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ചിലപ്പോൾ ജീപ്പായിരിക്കും, നിങ്ങളുടേത് കാറായിരിക്കും. അപ്പോൾ ജീപ്പ് ചിലപ്പോൾ ഓവർടേക്ക് ചെയ്തിട്ട് സ്മൂത്തായിട്ട് പോകും, ചിലപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ തന്നെ കാറിനായിരിക്കും പരിക്ക് സംഭവിക്കുക, ജീപ്പിന് വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ലോറിയാണ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നതെങ്കിൽ ലോറിക്ക് വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ വണ്ടിക്കായിരിക്കും പരിക്ക് പറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്കായിരിക്കും ഡാമേജ് ആവുക. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെപ്പോഴും റിയർ വ്യൂ മിറർ നോക്കുക, മിററിലൂടെ കാണുന്ന സമയത്ത് ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക. സ്ലോ ആക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ രണ്ട് വണ്ടിയും തമ്മിൽ ഒരയാൻ ചാൻസ് ഉണ്ട്. ഒരഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലരും നിർത്താതെ പോവുകയാണ് പതിവ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ റോങ് സൈഡിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും നിർത്താതെ ഡ്രൈവ് ചെയ്ത് പോകും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അവരെ പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. ഒരു പക്ഷേ ഈ ഒരു തിരക്കിനിടയിൽ നിങ്ങൾക്ക് അവരെ വണ്ടി നമ്പർ പോലും നോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടൻ തന്നെ നിങ്ങൾ ആ വണ്ടി നമ്പർ നോട്ട് ചെയ്യണം. അപ്പോൾ വണ്ടി നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ വണ്ടി ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിയും, ഏത് വണ്ടിയാണ് നിങ്ങൾ അപകടത്തിലാക്കിയതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അത് നോട്ട് ചെയ്യാതെ പലപ്പോഴും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാറുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക. എപ്പോഴെങ്കിലും നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പോലീസ് കേസ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നിങ്ങൾ പേടിച്ച് മാറി നിൽക്കരുത്, പോലീസ് വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവരുത്. നിങ്ങൾ പ്രോപ്പറായിട്ടാണ് ഡ്രൈവ് ചെയ്തതെങ്കിൽ, നിങ്ങൾക്ക് പിന്നെ ലൈസൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോലീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പോലീസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടും. ചില ഡ്രൈവേഴ്സ് പിന്നെ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അവരുടെ മിടുക്ക് പോലെ ഇരിക്കും. ചിലവരോട് സംസാരിച്ചിട്ട് പൈസ വാങ്ങിക്കും, പോലീസ് കേസാക്കാന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും, പക്ഷേ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തായിരിക്കും. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. മറ്റൊരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് അപകടമുണ്ടാകാതെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. അത്തരം ആളുകൾ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനു മുമ്പ് സംഭവിച്ചതെന്ന് എല്ലാവരും അറിയട്ടെ. ഇപ്പോൾ ഈ ഒരു ലേഡി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇനി വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ഡോക്യുമെൻ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് ധൈര്യപൂർവ്വം ഡ്രൈവ് ചെയ്യുക. നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വണ്ടി വാങ്ങിച്ചത്, നിങ്ങൾ റോഡ് ടാക്സ് അടക്കുന്നുണ്ട്. നിങ്ങളും പിന്നെ ഈ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്യാൻ അധികാരമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.